रूरल एस पी टी शिल्प मध्यम काटाकड़ी विशदेंटमेंट प्रकार बाकी नमुक वे स्टेटमेंट अोकी अटेज अंबिटे पेटू नाम एक्सपेट चौदह इन्वेस्टिगेशन स्टेटमेंट्स प्रकार मनस अल्टर रूरल ईएसपी डी शिल्प संसाचारू काटाकड़ी कोलपातक प्रति तमिना अतिरति पुलिस कस्टडील शेष विशद नल्कू नमुक प्रिय प्रेक्षक नाम सी सी टी वी दृश्य संप्रेषण मध्यम अब पुरत वि वाले संगटक पातक अब क्यों संशय कुछ ई संभव ई प्रति ओवीर वाले कौशल निर्टाटी केरला पोलिस अरेस्ट प्रति मोड़ेम कूड़ा क्यों प्रति तमिना कड़ी रहस्य विवर अलग तमिना नमें पोलिस् इदेहति अस्ट कूड़ा विश प्रेक्षक का प्रति तिवनपुरे दृश्य अरते संप्रेषण प्रेक्षक नाम संभव गौरव परगणि कूड़ी का नमक नमें प्रतिनिधि तिवनपुर हरिकृष्ण कूड़ी चेर हरिकृष्ण ई प्रति पिटू इन इलावेड़ा कूड़ा विशद पर वरुद अ कूड़ा मोड़ेम कूड़ा नमुक मनसा साधिक वर दिवस तेलवेपा कूड़ा विवर मनसान अब प्रति चौद्यु कूड़ा विवर मनसो संभव बंद इन मनस विवर तमिना अतिरति प्रति पीड़ी इन वैक प्रति प्रति पीड़कूटिवसरोचित इन मूल रहस्य विवर अलग प्रति पीड़ा साधच अन्वेषण उदस्थ एस पी शिल्प पर प्रधानपेट क्यों इन मोटी उल्पय प्रति कूड़ा चौद्यमे मनसा साधिकु इन नमुक मनसा साधिक क्यों सीसीटीवी दृश्य अस्थान बंधु चौदह अलव अलग प्रति अरस्ट हाजरा सा वरुद दिवस पिशोधिक अन्वेषण उदस्थ पर झटि क्रूर कोलपातक अक्षर वर अम षेत्र मदल मूत्रमोच चौद्य बंद आ वैराग्यम वह पदारे को दारूण संभव नीवल काटाकड़ पोलिस स्टेशन कस्टडील प्रति विवर नमु पा कह ओके थैंक यू और यूट्यूब सदेश हलो एस के इन पर तकरा रक्षा पद्धति आो इत आ रीलिप वार्ता सीड मोहभाव कनसा कहल इन नमक ई वार्ता 24 रिपोर्ट सलीम मालिक टेलीफोण चेरू सलीम ई पाक यथार्थ तेचुमाच कलयो ना प्रिय प्रेक्षक भयपुद कूड़ा विशद എസ് കെ എൻ ഉറപ്പായും ഈ കേസിൽ അത്തരത്തിലൊരു ഇടപെടലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി ഷിബു എന്നുമായി നമ്മൾ സംസാരിച്ചിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിൽ ഏതറ്റം വരെ പോയാലും ഈ പ്രതിക്കുള്ള പരമാവധി ശിക്ഷ വാങ്ങി നൽകുമെന്നാണ് മാത്രമല്ല പോലീസിന് നമുക്ക് ഈ വിഷയത്തിൽ അത്രമേൽ വിശ്വാസത്തിലും എടുക്കാം കാരണം വീട്ടുകാർക്ക് പോലും ആദ്യഘട്ടത്തിൽ ഒരു ആരോപണം ഇല്ലാതിരുന്ന ഒരു സ്വാഭാവിക അപകടം എന്ന് കരുതിയിരുന്നിടത്ത് നിന്ന് പോലീസിന് തന്നെ തോന്നിയ സംശയമാണ് ഇത്തരത്തിലേക്ക് ഇതിന്റെ ഒരു ട്വിസ്റ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് ഇതിൽ നീതിപൂർവമായി തന്നെ ഇടപെടും എന്ന് കരുതാം ആദ്യഘട്ടത്തിൽ തന്നെ ഇതൊരു അപകടം അല്ല എന്ന്
എന്ന് പോലീസിന് സംശയം തോന്നാനുള്ള കാരണം ഈ അപകടത്തിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഈ പ്രതി അവിടെ നിന്നും അപ്പോൾ തന്നെ മുങ്ങിയിരുന്നു. അതിനുശേഷം പിന്നീട് ഇന്നാണ് പ്രതി എവിടെയുണ്ടെന്ന വിവരം ലഭിക്കുകയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ആ സംശയത്തിൽ നിന്നാണ് പോലീസ് സിസിടിവി പരിശോധിക്കുന്നത്. ആ സിസിടിവിയിലാണ് ഇത്രയും ഞെട്ടിക്കുന്ന ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകമാണ് ഈ സംഭവിച്ചത് എന്നുള്ളതും അതിന് പിന്നിൽ പ്രിയരഞ്ജനാണ് എന്നുള്ളതും കാര്യങ്ങൾ വെളിവാവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ പ്രതി വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പ്രതി സാധാരണ ദുബായിൽ ടാറ്റു സെന്റർ നടത്തുന്നയാളാണ് ഇയാളുടെ ഭാര്യ. അതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് കടക്കാതിരിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തി എല്ലാ എയർപോർട്ടുകളിലും പരിശോധന നടത്തി പ്രതി വിദേശത്തേക്ക് കടന്നിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി. അതിനുശേഷം 4 സ്ക്വാഡായി തിരിഞ്ഞുകൊണ്ട് പോലീസ് പരിശോധന നടത്തുകയായിരുന്നു. ആ പരിശോധനയിൽ നിന്നാണ് രഹസ്യ വിവരത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ തമിഴ്നാട് അതിർത്തിയിൽ നിന്നും ഈ പ്രതിയെ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം ഈ കൂടുതൽ തെളിവെടുപ്പിന് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. അത് ഇന്ന് രാത്രി തന്നെ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. അതല്ലെങ്കിൽ അടുത്ത ദിവസത്തിൽ തന്നെ കോടതിയിൽ ഹാജരാക്കി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുക, കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് ലക്ഷ്യം വെക്കുന്നത്. കാരണം മുൻപും ഈ ബന്ധുക്കളുടെ ആരോപണ പ്രകാരമാണെങ്കിൽ മുൻപ് 2 ദിവസം മുൻപും ഇതേ സമാനമായി ഇയാൾ ഈ സ്ഥലത്ത് വരികയും മിനിറ്റുകളോളം കാത്തു നിൽക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നുണ്ടായ ഒരു വികാര വിക്ഷോഭത്തിൽ നിന്നും ഉണ്ടായതല്ല എന്നുള്ള കാര്യവും ഉറപ്പാണ്. 4 മാസത്തിന് മുൻപാണ് ഈ കുട്ടി ഈ ആദിശേഖർ ഇയാളെ ചോദ്യം ചെയ്തത്, ക്ഷേത്രമതിൽ മൂത്രമൊഴിച്ചതും മദ്യപിക്കുന്നതും ചോദ്യം ചെയ്തത്. ആ സമയത്ത് തന്നെ ഈ കുട്ടിയുടെ കയ്യിൽ പിടിച്ച് വിരട്ടി എന്ന് ബന്ധുക്കൾ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആ സമയത്തുണ്ടായ ഒരു വികാരം എന്ന നിലയിൽ നമുക്ക് പരിഗണിക്കാനും കഴിയില്ല. കരുതിക്കൂട്ടി തന്നെ ആ 4 മാസത്തിനിടയിൽ തന്നെ കരുതിക്കൂട്ടി ഇയാൾ നടത്തിയ ഒരു ശ്രമമാവാനേ വഴിയുള്ളൂ. ഇയാൾ സ്ഥിര മദ്യപാനിയായ ഇയാൾ മദ്യപിച്ച് വാഹനമോടിച്ച് സ്ഥിരം പ്രശ്നങ്ങൾ സ്ഥിരമായി അവിടെ നാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നില്ലെങ്കിൽ പോലും സ്ഥിരം ഈ ഇത്തരത്തിൽ മദ്യപിച്ച് വാഹനമോടിക്കുകയും 4 ആഞ്ചിറയിൽ ഇപ്പോൾ സ്ഥിര താമസമാക്കിയ 4 ആഞ്ചിറയിൽ ഒരു ഫ്ളാറ്റിൽ സ്ഥിര താമസമാക്കിയ ഇയാൾ ഈ കട്ടാക്കടയിലേക്ക് തന്നെ വരികയും ഒക്കെ ചെയ്തിരുന്നു. മാത്രമല്ല കുഞ്ഞുകുട്ടികളാണ്, ആ കുഞ്ഞുകുട്ടികൾ കളിക്കുന്ന സ്ഥലത്ത് ഈ ചില ബന്ധുക്കൾ അവകാശപ്പെടുന്നത് ഇത് ഒരു അപകടമാണ്, ഒരിക്കലും മനഃപൂർവ്വം ചെയ്തൊരു പാതകമല്ല എന്ന രീതിയിൽ സമർത്ഥിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് ബന്ധുക്കൾ ഇപ്പോ. അപ്പൊ അതിനെ കുറിച്ചാണ് സലീം മാലിക്കിന് പറയാനുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടാൽ തന്നെ അറിയാം അത് ഒരു തരത്തിലും ഇത് ഒരു അപകടമല്ല എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം ആദ്യം ആ കുട്ടി ഇവിടേക്ക് വരുന്നു, ഈ സ്ഥലത്തേക്ക് വരുന്നു. അതിനുശേഷം ആ കുട്ടികൾ കൂട്ടുകാരുമായി സംസാരിക്കുന്നു, ഈ കുട്ടി മറ്റു കൂട്ടുകാരുമായി സംസാരിക്കുന്നു. ആ സമയത്തൊക്കെ അതിന് 29 മിനിറ്റും 30 സെക്കൻഡുമുള്ള ഒരു CCTV ദൃശ്യമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതിൽ തന്നെ ഇയാളുടെ പക എത്രമാത്രം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു ദൃശ്യം കൂടിയുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇയാൾ ആ സ്ഥലത്തേക്ക് എത്തി, അതിനുശേഷം ആദ്യം തന്നെ ഈ കുട്ടി മൂത്രമൊഴിക്കരുത് എന്ന് പറയുന്നു അതേ മതിലിൽ പോയി മൂത്രമൊഴിച്ചതിന് ശേഷം വീണ്ടും കാറിൽ കയറി വന്നിരിക്കുകയാണ്. അതായത് ഇയാൾ കരുതിക്കൂട്ടി ഒരു റിവഞ്ച് എന്ന നിലയിലാണ് ആ കുട്ടിയോട് ഒരു 14-കാരനോടാണെന്ന് കൂടി ഓർക്കണം, ആ 14-കാരനോട് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ബന്ധുക്കൾ അങ്ങനെ എന്തു പറഞ്ഞാലും ഇത് നമുക്കൊരു സാമാന്യ ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ തന്നെ അറിയുകയും ചെയ്യും ഇത് മനഃപൂർവ്വം കരുതിക്കൂട്ടി തന്നെ ചെയ്തതാണ് എന്ന് അറിയുകയും ചെയ്യും. അതിനുള്ള തെളിവുകൾ കൂടിയാണ് പോലീസും കണ്ടത് ആ CCTVയിൽ. അതിനുശേഷം ഈ കുട്ടി വന്ന് ഈ കുട്ടി മുന്നിലേക്ക് വരുമ്പോൾ ഈ കാർ പതിയെ മുന്നോട്ടെടുക്കുന്നു. അതിനുശേഷം വീണ്ടും ഈ കാറ് കൂടുതൽ മുന്നിലേക്ക് എടുത്തതിന് ശേഷം ഈ കുട്ടി ഒറ്റയ്ക്ക് സൈക്കിളിലേക്ക് പോകുമ്പോൾ ഓടിച്ച് പോവുകയാണ്. ഓടിച്ച് പോകുന്നതെന്ന് മാത്രമല്ല കുട്ടിയുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുന്നു. അതിനുശേഷം മുന്നിലേക്ക് നിർത്തിയതിനു ശേഷം ഒന്നും അറിയാത്തതുപോലെ ഒരു സാധാരണ അപകടം നടന്നതുപോലെ ആ സ്ഥലത്ത് വന്ന് തലയിൽ കൈവച്ച് ഇയാൾ ഇറങ്ങുകയാണ്, ഈ പ്രിയരഞ്ജൻ ഇറങ്ങുകയാണ്. ഇറങ്ങി അവിടെ നിന്ന് അതിനുശേഷം ഈ കുട്ടിയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ മറ്റൊരു കാർ അവിടെ വരുന്നു. മറ്റൊരു കാർ അവിടെ വന്ന് ആ കുട്ടിയെ കയറ്റി, നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ കുട്ടിയെ കയറ്റിയപ്പോൾ ഇയാൾ നേരെ പോയായിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ പോകാമായിരുന്നു റോഡിൽ. പക്ഷേ വഴി തടസ്സമായി കിടന്നത് ഈ പ്രിയരഞ്ജന്റെ കാർ തന്നെയാണ്. പക്ഷേ അപ്പോൾ ഈ കാർ മാറ്റിക്കൊടുക്കാൻ ഇയാൾ തയ്യാറായിരുന്നില്ല. അതിനുശേഷം വാഹനം റിവേഴ്സ് എടുത്ത് അമ്പലത്തിന്റെ മറ്റൊരു വഴിയിലൂടെ കയറിയാണ് അപ്പുറത്തേക്ക് ആശുപത്രിയിലേക്ക് പോകുന്നത്. പക്ഷെ നാട്ടുകാർക്ക് അപ്പോൾ ഇത് സംശയം തോന്നാത്തതിന് കാരണം ഇത് പെട്ടെന്നുള്ള ഇയാളുടെ ഈ ഒരു ഷോക്കിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ നിന്നതാണ് എന്നുള്ളൊരു ഇതുകൊണ്ടാണ് അപ്പോൾ ഈ നാട്ടുകാർക്കും സംശയം തോന്നാതിരുന്നത്. പിന്നീടാണ് ഇത്രയധികം ഇതിലൊരു ബാക്ക് സ്റ്റോറിയുടെ ഒരു കാരണം, ഒരു പകയ്ക്കൊരു കാരണമുണ്ട്, അതിനുശേഷം 20 മിനിറ്റിലധികം കാത്തു കിടന്നതാണ് എന്നതൊക്കെ ആ CCTV ദൃശ്യങ്ങളിലൂടെയാണ് വ്യക്തമാവുകയും ചെയ്യുന്നത്. ഒരു പക്ഷേ ഇത് ഒരു അപകട മരണമായി തന്നെ പോയനെ അതിന് ആദിശേഖരന് നീതി ഉറപ്പാക്കാനായി കൺതുറന്നിരുന്നത് ആ അമ്പലത്തിന്റെ തന്നെ ആ ക്ഷേത്രത്തിലെ തന്നെ CCTV ക്യാമറയാണ് എന്നുള്ളതും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു കൊലപാതകം അതല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം പുറത്തു വരും എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ ആ CCTV ദൃശ്യത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഓക്കെ, സലീം മാലിക്കാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കട്ടാക്കടയിൽ നിന്ന് 14-കാരനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി തമിഴ്നാട്ടിൽ നിന്ന് അറസ്റ്റിലായി. ഒരു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് തമിഴ്നാട്ടിലെത്തി പ്രതി അറസ്റ്റ് ചെയ്ത് കേരളത്തിൽ കൊണ്ടുവന്നത്. എന്തായാലും ഇത് പ്രതിയുടെ മൊഴിയെടുത്തതിന് ശേഷം കൂടുതൽ അന്വേഷണം ഉണ്ടാകും എന്ന് റൂറൽ SP D ശില്പ അല്പം മുമ്പ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു.
അപ്പൊ സുനിൽ ജോസഫ് വീണ്ടും സോളാറിനെ കുറിച്ച് പറയുന്നു, ഗ്രീൻ എനർജി എന്ന് ഇട്ടാൽ കുഴപ്പമില്ല എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു ഇനി ഉടനെ പേര് മാറ്റണം എന്നല്ല. ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നല്ല വൈദ്യുതി ക്ഷാമമുണ്ട്, വലിയ വില കൊടുത്ത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിക്കേണ്ട അവസ്ഥയുണ്ട്. എന്നാൽ നമുക്ക് ഈ സോളാർ വീടിൻ്റെ മുകളിലൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് വൈദ്യുതി കഴിഞ്ഞാൽ അത് KSEB കൊടുത്താൽ നിങ്ങൾക്ക് കൃത്യം കാശും കിട്ടും. അപ്പോൾ മാത്രമല്ല ചെറിയ ചിലവിൽ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ഈ സോളാർ പാനൽ വയ്ക്കാൻ ചിലവാകൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ KSEB ഇതിന് വളരെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ്, KSEB ഇപ്പോൾ വളരെ മുൻഗണന കൊടുക്കുന്ന കാര്യം കൂടിയാണ്. ഇപ്പോൾ നൌഷാദ് എന്നൊരാളിൻ്റെ ചുമതലയാണ് ഇപ്പോൾ KSEB ഇത് പ്രവർത്തിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെടുക. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഇത്രയും വൈദ്യുതി ക്ഷാമമുള്ള സ്ഥലത്ത് ഈ സോളാർ പാനലുകളൊക്കെ തന്നെ വലിയ ഗുണം ചെയ്യും, നമുക്ക് അത്യാവശ്യം വരുമാനം ഉണ്ടാക്കാം. ഇനി മറ്റൊരു കാര്യം, ചില പ്രേക്ഷകരൊക്കെ പറയുന്നു എനിക്ക് റേഷൻ കടയിൽ നിന്ന് പരിചയമുണ്ടെന്ന് അറിയാമല്ലോ. ഈ റേഷൻ കടക്കാരെ ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ എന്ന് ചില റേഷൻ കടക്കാരാണെന്ന് തോന്നുന്നു എഴുതിയിരിക്കുന്നു. ആൻറ്റഗോണിസ്റ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെഴുതിയിരിക്കുന്നത്. ആ റേഷൻ കടയുടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ SKNA പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ. അനുഭാവപൂർണ്ണമായ റിപ്പോർട്ടിംഗ് വേണം, ഐക്യദാർഢ്യം വേണം എന്ന് പറയുന്നു. കാർഡ് ഉടമകളുടെ പ്രശ്നം കൂടി നമുക്ക് പരിഗണിച്ചേ പറ്റൂ. തീർച്ചയായിട്ടും